കരമുയർത്തി ശക്തിയോടെ ദൈവത്തിന് ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യാമോ? നല്ല തെളിഞ്ഞ മനസ്സോടെ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലെ വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദാനിയൽ പ്രവചനം 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആത്മീക ചിന്തയിലേക്ക് പ്രവേശിക്കുന്നു. ഉച്ചഭാഷണി കൂടെ വായിക്കാൻ സ്തോത്ര താല്പര്യപ്പെടുന്നു. ദാനിയൽ പ്രവചനം 6-ാം അധ്യായം 27-ാം വാക്യം. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. മതി, സ്തോത്രം. ആദ്യത്തെ ആ ഒരു സെന്റൻസ് മാത്രം മതിയാകും ഇന്ന് രാത്രി കരിസ്മ ക്രൂസേഡിന്റെ യോഗത്തിൽ നിങ്ങളുമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവെക്കാൻ വേണ്ടി. സ്തോത്രം. ആദ്യത്തെ ആ ഒരു സെന്റൻസ് ഇത്രയേ ഉള്ളൂ. സ്തോത്രം. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഒന്നോടെ ഞാനത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ വചനത്തിലേക്ക് നോക്കിയെങ്കിൽ, വിശിഷ്യാൽ നിങ്ങളുടെ കയ്യിൽ കൊച്ചു പേന വല്ലതും ഉണ്ടെങ്കിൽ, സ്തോത്രം, ആ വാക്ക് മാത്രം അടിവരയിട്ട് സൂക്ഷിച്ചാൽ നാളുകളിലാണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ദൈവം രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ കൊള്ളാവുന്ന ഒരു വാചകമാണത്. സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ പ്രധാന പരിപാടി ശിക്ഷിക്കുകയും കൊല്ലുകയല്ല, രക്ഷിക്കുകയും വിടിവിക്കുകയാണ്. സ്തോത്രം. സന്തോഷമുള്ള മുഖത്തോടുകൂടെ, സ്തോത്രം, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എൻ്റെ പ്രസംഗം താഴേക്ക് ഇറങ്ങി പോകുന്നു. സ്തോത്രം. ഇച്ചിരിയുടെ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പണി തീർക്കാം. സ്തോത്രം. അല്ലെങ്കിൽ എൻ്റെ പ്രകാശനം, സ്തോത്രം, തടയപ്പെടും. സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ പറഞ്ഞത്, സ്തോത്രം, നല്ല വാക്യല്ലേ? ദൈവത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിലെ ഒത്തിരി വാക്കുകൾ, ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പുസ്തകമാണല്ലോ വിശുദ്ധ ബൈബിൾ. ഓരോ ഭാഗം പരിശോധിച്ചാലും ദൈവത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഈ വാക്യത്തിനകത്ത് ദൈവം രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞത് ഒരു സഭായോഗത്തിൽ അനുഭവിച്ച ഒരു സഹോദരനോ സഹോദരിയോ ഒരു കർത്തൃദാസനോ അല്ല. സ്തോത്രം. വേദപുസ്തകം എഴുത്തുകാരിൽ ആരുമല്ല. സ്തോത്രം. ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥം രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ്. ലോകരാജ്യങ്ങളിൽ, സ്തോത്രം, കർത്താവ് വന്നിട്ടും ഇവിടെ നടക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ, കാലാകാലങ്ങളിൽ രാഷ്ട്രങ്ങൾക്ക് വരേണ്ട സമ്മുന്നതമായിരിക്കുന്ന പരിവർത്തനങ്ങൾ, ഏത് തരം ഭരണവും ഭരണകൂടമായിരിക്കണം ലോകത്തിൻ്റെ നേതൃത്വത്തിൽ, നമ്മുടെ ആധുനിക ഭാഷയെ പറഞ്ഞാൽ ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് പോലെ, ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഭരണം ഏത് നിലവാരത്തിലുള്ളതായിരിക്കണം, ആ ഭരണകൂടത്തിൻ്റെ കാലഘട്ടദൈർഘ്യം എത്രയായിരിക്കണം, അത് കഴിയുമ്പോൾ അടുത്ത ഭരണം ആരുടേതായിരിക്കണം, ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഭരണകർത്താക്കളോ ഭരണകൂടങ്ങളോ ഇന്ന് അറിയപ്പെടുന്ന പല രാജ്യങ്ങളും ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പ് ദാനിയേലിലൂടെ സർവശക്തനായ ദൈവം പറഞ്ഞു വെച്ച തിരക്കഥ എന്ന വണ്ണം എഴുതി വച്ചിരിക്കുന്ന ഒരു പ്രവചന ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം എന്നുള്ള കാര്യം വേദപുസ്തകം അറിയാവുന്ന ദൈവമക്കൾക്കറിയാമെന്ന് വിചാരിക്കുകയാണ്. അത്രയ്ക്ക് പ്രൗഢമായിരിക്കുന്ന ഈ ഗ്രന്ഥം, സ്തോത്രം, അതിനകത്ത് വിവിധ രാജാക്കന്മാർ, സാമ്രാജ്യാധിപന്മാർ, സ്തോത്രം, വിവിധ നിലവാരത്തിൽ ദൈവത്തിൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും പ്രീണിപ്പിക്കുകയും ഒക്കെ ചെയ്തതിനെക്കുറിച്ച് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. ബേൽശസ്സർ രാജാവിൻ്റെ ഭരണകാലത്ത് ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് ഇട്ട് കളഞ്ഞു. ആ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. എൻ്റെ സന്ദേശത്തിൻ്റെ വിശദീകരണത്തിന് ഒരുപക്ഷെ ഒരംശമായി ആ ഭാഗം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടി വന്നേക്കാം. സ്തോത്രം. എങ്കിലും ഒറ്റ വാക്കിൽ പറയാം, സിംഹത്തിൻ്റെ കൂട്ടിനകത്തിട്ട് കളഞ്ഞു. സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്ത് ഒരു രാത്രി കിടന്നിട്ട് ഒന്നും സംഭവിക്കാതെ ഉറക്കമെഴുന്നേറ്റ് വരുന്നത് പോലെ ഇറങ്ങി വന്നപ്പോൾ അത് കണ്ട രാജാവ്, സ്തോത്രം, ദാനിയേലിനെ കുറിച്ചല്ല, സിംഹത്തെക്കുറിച്ചല്ല, ദൈവത്തെക്കുറിച്ച് പറഞ്ഞ വാക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ ദൈവം രക്ഷിക്കുന്നവൻ മാത്രമല്ല, രക്ഷിക്കുന്നവനും വിടിവിക്കുന്നവനുമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കോട് പറയാം, സ്തോത്രം, നമ്മുടെ ഭാഗ്യം അഥവാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ഭാഗ്യം, നമുക്ക് ഓരോ കാര്യത്തിനും ഓരോ ദൈവത്തെ തേടി പോകേണ്ട ഗതികേടില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല.
ലോകത്തിലേക്ക് നോക്കിയാൽ എനിക്ക് പേടിയില്ല. ഓരോന്നിനും ഒരേ ദൈവങ്ങളാ. കല്യാണം നടക്കാത്തതിന് കല്യാണം നടക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ ദൈവമുണ്ട്. വിദ്യാഭ്യാസത്തിന് മാത്രം ദൈവമുണ്ട്. കൃഷിസ്ഥലങ്ങൾ വിളയിച്ചെടുക്കാൻ വേണ്ടി മാത്രം ദൈവങ്ങളും ദേവചിന്തകളുമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും മക്കൾ ജനിക്കാൻ വേണ്ടി സൗഭാഗ്യം എന്ന് വേണ്ട. ഞാൻ ശ്രോത്രം ഈ പശ്ചാത്തലത്തിലിരിക്കുന്ന നിങ്ങളോടത് പറഞ്ഞു വിശദീകരിക്കുന്ന കാര്യമില്ലല്ലോ. അങ്ങനെ ഓരോന്നിനും ഓരോ ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ലോകത്തിൽ ഈ പുസ്തകത്തിനകത്ത് പറയുന്നു, നമുക്കൊരുപാട് ദൈവങ്ങളില്ല. രോഗം വന്നാലും കഷ്ടം വന്നാലും ദീനം വന്നാലും ഞെരുക്കം വന്നാലും സങ്കടം വന്നാലും സിംഹക്കൂട്ടിൽ വീണാലും വെള്ളത്തിൽ പോയാലും തീച്ചൂടാൽ വീണാലും കാരാഗ്രഹത്തിൽ പോയാലും എവിടെ പോയാലും ഈ ദൈവത്തിന്റെ പ്രത്യേകത, ഒരുപാട് ദൈവങ്ങളില്ല, സഭയ്ക്കൊരു ദൈവമേ ഉള്ളൂ. ആ ദൈവം രക്ഷിക്കുകയും വിട്ടുവിക്കുകയും ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ അഭിമാനത്തോടെ പറയാം, ശ്രോത്ര ഒന്നോടെ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്ന് പറയാം, നിങ്ങൾ ഇന്ന് രാത്രി പറയണം, രക്ഷിക്കാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ എന്നെ വിടുവിക്കാനും അവന് കഴിവുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അധികം വളച്ചു കെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ശ്രോത്ര ഹല്ലേലൂയ. ഇന്ന് 20 കൊല്ലം മുമ്പ് പാപത്തോട് പാപം കൂട്ടി ജീവിച്ച കാലത്ത് ചങ്കില ചോര കൊണ്ട് നിന്നെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് നീ കിടക്കുന്ന വിഷയത്തിനകത്ത് നിന്ന് വിടിവിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി ആ വാഗൊണ്ട് പറഞ്ഞാൽ തന്നെ ഒരു വിടുതൽ വ്യാപരിക്കും. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ അത്. ഇന്ന് രാത്രിക്കാലം രക്ഷിക്കാൻ ഒരു ദൈവം, വിടിവിക്കാൻ വേറൊരു ദൈവം, അങ്ങനെ ഒരു ക്രമീകരണം നമുക്കില്ല. എന്നെ രക്ഷിച്ചവൻ ആരാണോ അവൻ തന്നെ എന്നെ വിടിവിച്ചോളും. പ്രതികൂലങ്ങളോട്, പ്രശ്നങ്ങളോട് എതിർത്ത് നിൽക്കുന്ന ദുഷ്ടശക്തികളോട് കൂടെ കൂടെ സ്നേഹം നടിച്ച് ചോദിക്കുന്നവരോട് ശ്രോത്രം നിങ്ങൾ തിരിച്ച് ഈ വാക്യം വെച്ച് മറുപടി പറയണം. ശ്രോത്ര അമ്മാമ്മയാണെങ്കിലും അമ്മായിയാണെങ്കിലും എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. ഈ കാര്യത്തിൽ നിങ്ങൾ ആരും പങ്കെടുക്കണ്ട. എന്നെ രക്ഷിച്ചവൻ തന്നെ എന്നെ വിടിവിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിടിയിപ്പാൻ അവൻ ശക്തനെന്ന്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് രാത്രി ഇടപെടാൻ തുടങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സന്തോഷം നിർവൃതിയോടെ ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് ദാനിയേലിനെ അല്ല, സിംഹത്തെയല്ല, ഇതിനകത്ത് എഴുത്തുകാരെ അല്ല, ദൈവാദി ദൈവത്തെയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ഇന്ന് രാത്രി കരിസ്മ ക്രൂസേഡിൽ പരിശുദ്ധ ദൈവം വചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ ഉറപ്പും ധൈര്യവുമുള്ളവരായി നിങ്ങളെ മടക്കി അയക്കാൻ പറ്റിയാൽ എൻ്റെ പ്രസംഗം ധന്യമായി. ഹല്ലേലൂയ. ഈ രാത്രി തന്നെ നിങ്ങൾ മുന്നോട്ട് വിളിച്ച് ഡേറ്റ് പറഞ്ഞ് നിങ്ങൾ കാര്യങ്ങളുടെ ഉള്ളറകളെ പറഞ്ഞ് സ്വതത്രം നിങ്ങളോടൊരു ഒരു ഡേറ്റ് കുറിച്ച് മടക്കി വിടാനുള്ള ത്രാണിയും കൃപയും ശക്തിയും എനിക്കില്ല. പക്ഷേ ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങളെ ഉറപ്പിച്ച് വിടാം. ഇന്ന് രാത്രി നിങ്ങൾ നിലയില്ലാത്ത വെള്ളത്തിൽ കിടക്കുന്നത് പോലെയോ, സ്വതത്രം കടിച്ചു കീറുന്ന വിഷയങ്ങളുടെ നടുവിൽ കിടക്കുന്നത് പോലെയോ, നിങ്ങളെ ഒരു കാര്യത്തിനും പുറത്തു വിടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്നവരുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ കിടക്കുക ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ദൈവമക്കളാണ്. പേടിക്കരുത്, ആരുടെ കാല് പിടിക്കാൻ പോകരുത്, വഴിമാറി ചിന്തിക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നോട് പറയണം, എന്നെ രക്ഷിച്ചൊരു ദൈവമുണ്ട്. 38 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് പാപം എന്താണ് ജീവൻ എന്താണെന്ന് അറിയാൻ വയ്യായിരുന്ന കാലത്ത്, ജീവിക്കുമെന്ന് പ്രതീക്ഷയില്ലാത്ത കാലത്ത്, അന്ന് ചെരിപ്പിടാത്ത കാല് കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കിലോമീറ്ററുകൾ നടന്നു വന്ന് യേശു ആരാണെന്നും പാപം എന്താണെന്നും പാപമോചനം എങ്ങനാണെന്നും പറഞ്ഞു തന്ന് ഞങ്ങളെ രക്ഷിച്ച ദൈവം 38 കൊല്ലങ്ങൾക്കിടയിൽ അനുഭവിച്ച പല വേദകളുടെ നടുവിലും ഞങ്ങളെ വിടുവിക്കാൻ വന്നിട്ടുണ്ട്. ആ അനുഭവം ഈ വചനം കൂടി ചേർത്ത് എന്നേക്കാൾ അനുഭവമുള്ള ദൈവത്തിന്റെ ഭക്തന്മാരും ഭക്തമതികളും ഇതിനകത്തിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വചനത്തോട് കൂടെ നിന്ന് എത്ര പേര് പറയും, ഇല്ല ഞങ്ങൾ കാലുമാറി ചവിട്ടിയിട്ടില്ല, വഴിമാറി ചിന്തിച്ചിട്ടില്ല, എന്നെ രക്ഷിച്ചവൻ തന്നെ എന്നെ വിടുവിച്ചിട്ടുണ്ട്. ഉദാരബാന ഹണ്ടരാജനക്ഷസിയ,
നന്ദിയോടെ കർത്താവ് കർത്താവേ ദൈവം തെളിയിക്കണമേ കർത്താവേ, നിന്റെ ജനം നിന്നിൽ ഉറക്കട്ടെ നാഥ, ആടി ഉലയരുത്. ആരോടൊക്കെ ദൈവം പറയുന്നു നിനക്ക് ഭയങ്കര പ്രലോഭനങ്ങൾ വരുന്നുണ്ട്, നിന്റെ മനസാക്ഷിയോട് ആരോ പറയുന്നുണ്ട് ഈ മാർഗത്തിൽ നിന്നിട്ട് വലിയ രക്ഷയൊന്നുമില്ല, നീ എത്ര പ്രാർത്ഥിച്ചു, നീ എത്ര ഉപവസിച്ചു, കാലേ ചവിട്ടുന്നവരും കുതികാല് വെട്ടുന്നവരും അല്ലാതെ മറ്റാരുമില്ല എന്നൊരു തോന്നല് ഒരുപക്ഷെ ഈ സമൂഹം നിനക്ക് തന്നേക്കാം, പക്ഷെ നിന്റെ കാതിലിന്ന് രാത്രി ദൈവം പറയുന്നു ഞാൻ വിശ്വസ്തനാണ്, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിന്നെ ചുറ്റിക്കിടക്കുന്ന രക്തത്താലെ ജയമെടുത്തോണ്ട് പറയാം, ഇന്ന് നിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം കൂടി വാരി കൂട്ടിയിട്ടിട്ട് അതിനെ ചവിട്ടിക്കൊണ്ട് പറയണം എന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിടിവിക്കാനും ദൈവം ശക്തൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആ വിടുതലിന്റെ മണ്ഡലത്തിലേക്ക് വരട്ടെ, ഉറപ്പോടെ പറ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വിടുവിച്ചിരിക്കും. പതിവായി ഞാൻ നിങ്ങളെ ടി വിയിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും ഏത് മീറ്റിംഗിലാണെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ കൊണ്ടുവരാറുള്ളത് പോലെ ഈ വിഷയത്തിൻ്റെ 5 തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5 തെളിവുകൾ പറയാൻ രാത്രി പറ്റുമെന്ന് എനിക്കറിയില്ല. 5 രാത്രി എന്ന് പറഞ്ഞാൽ സ്തോത്രം തീരുന്നതല്ലെന്ന് എനിക്കറിയാം. 1-2 രക്ഷിച്ചവൻ വിടിവിക്കുന്നവനാണെന്ന് തെളിയിക്കാൻ ഞാൻ തിരുവചനത്തിലേക്ക് തന്നെ ആശ്രയം വയ്ക്കുകയാണ്. ആ ഭാഗങ്ങൾ എടുത്ത് വിശദീകരിക്കുമ്പോൾ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൂത് അതിനകത്തുണ്ടായിരിക്കും. സ്തോത്രം, ആ കാര്യത്തിൽ എനിക്ക് എൻ്റെ ദൈവത്തെയും വചനത്തെയും ഒത്തിരി വിശ്വാസമാണ്. സ്തോത്രം, നിങ്ങളുടെ അടുക്കൽ വന്നില്ലെങ്കിലും നിങ്ങളെ അവസാനം മുന്നോട്ട് വിളിച്ചില്ലെങ്കിലും തലയെ കൈവച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ടിരുന്നാൽ നിങ്ങളോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ചിരിക്കും. 5 തെളിവ് 2-3 ഓർണം ഞാൻ ഈ ദാനി ഇപ്പം ഈ വായിച്ച ഭാഗത്ത് തന്നെ പറയാം. രക്ഷിക്കുകയും വിടിവിക്കുകയും ചെയ്യുന്നവനാണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞ് അല്പം വിശദീകരിക്കേണ്ട ഭാഗത്തേക്ക് ചെന്ന് സന്ദേശം ഞാൻ കൺകുടിയാൻ വേണ്ടി ശ്രമിക്കാം. നോക്കൂ, ഇവിടെ തന്നെ ശ്രദ്ധിക്കാം. ദാനിയേലിനെ സ്തോത്രം പ്രാർത്ഥനയുടെ കാര്യത്തിൽ രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥി, നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ ആ കാര്യത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ ബോധ്യമാക്കാൻ വേണ്ടി ആ ഭാഗം പറയേണ്ടി വരുന്നു. രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ടാക്കി. പക്ഷെ ആരോട് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കരുത് എന്ന തിരിച്ചറിവുള്ളവൻ ഏത് നിയമം ഉണ്ടാക്കിയാലും ദൈവത്തോടെ പ്രാർത്ഥിക്കുകയുള്ളൂ. സ്തോത്രം, ആ കാര്യം യോഗത്തിന് വന്നവരും ഓൺലൈനിൽ ഇരിക്കുന്നവരും കേട്ടോളണം. നിങ്ങൾ ആരാന്ന് തിരിച്ചറിയാൻ നിങ്ങളുടെ രക്തം കൊണ്ടോ ഈ ലാബറട്ടറി കൊണ്ടോ പരിശോധിക്കൊന്നും വേണ്ട, ഈ വചനം വെച്ച് നിങ്ങൾ നിങ്ങളെ നോക്കി നോക്കിയാൽ മതി. സ്തോത്രം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആളാണോ എന്നറിയാൻ ഇത്രയും മാത്രം നിങ്ങൾ പരിശോധിച്ചാൽ, ഇനി ഓൺലൈൻകാരോടൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ, സ്തോത്രം, അവരും കൂടി കേട്ടോട്ടെ, സ്തോത്രം, പരിശോധിച്ചാൽ മതി. എന്താണെന്നറിയാമോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിനെങ്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ബോധ്യം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഈ ദാനിയേൽ പ്രവചനത്തിൽ 2 കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പീഡനം നേരിട്ടത്. 1 ആരാധനയുടെയും, 2 പ്രാർത്ഥനയുടെയും. സ്തോത്രം, നേരത്തെ ഒരു രാജാവ് 50 മുഴം ഉയരമുള്ള ലോഹ വിഗ്രഹം കൊണ്ട് നിർത്തിയിട്ട് തപ്പും കുടലും തമ്പുരും വീണയും മീട്ടുമ്പോൾ അതിൻ്റെ മുമ്പിൽ രാജ്യത്തിലെ സകല പൗരന്മാരും വീണ് നമസ്കരിക്കണമെന്നൊരു നിയമം ഉണ്ടാക്കിയപ്പോൾ ആരെ ആരാധിച്ചാൽ എന്താ, എല്ലാം ദൈവമല്ലേ എന്ന് വിചാരിച്ചവരെല്ലാം അതിൻ്റെ മുമ്പിൽ പോയി ആരാധിക്കും. എന്നാൽ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവൻ്റെ പ്രത്യേകത, അന്ന് അവന് മനസ്സിലാകും ഇനി മുതൽ ആരെ ആരാധിക്കരുത് എന്നോട് പറയാം. ഒരു ദൈവീക സ്പർശനമുണ്ടായാൽ ആ ബോധ്യമുണ്ടാകുമെന്നാണ് വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കർത്തൃദാസന്മാരെങ്കിലും കാരണം ഞാൻ പറയാം, ഈ സ്തോത്രം നയമാനുണ്ടല്ലോ, കുഷ്ഠരോഗി നയമാൻ, ഇദ്ദേഹം യഹൂദനൊന്നും അല്ലായിരുന്നല്ലോ, ഇദ്ദേഹം ഒരു രാജാവിൻ്റെ ഭൃത്യനായിട്ട് നിന്നയാളാണ്. സ്തോത്രം, അദ്ദേഹം ഏലീശ പ്രവാചകന്റെ കാലത്ത് കുഷ്ഠരോഗം മാറാൻ വേണ്ടി ബാല്യക്കാരത്ത് പറഞ്ഞനുസരിച്ച് എന്നും ആദ്യമൊക്കെ ഇച്ചിരി ഉടക്കമുണ്ടാക്കിയെങ്കിലും പിന്നെ അദ്ദേഹം പോയി മുങ്ങി രക്ഷപ്പെട്ടു. അയാൾ വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് ആദ്യം ഏലീശയോട് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അയാൾ എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ യജമാനനായിരിക്കുന്ന രാജാവിൻ്റെ കൂടെ രിമ്മോൻ്റെ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അയാൾ വണങ്ങും, അപ്പം അയാൾ വണങ്ങുന്ന കൂടെ അയാളുടെ വസ്ത്രം താങ്ങി പിടിക്കുമ്പോൾ ഞാനും കൂടെ. അയ്യോ, ബാലരമേലല്ല, ബൈബിളിലെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം, ഞാനും കൂടെ വണങ്ങിപ്പോവും. അപ്പം അയാൾ ചോദിക്കുകയാണ്, നാളെ മുതൽ അങ്ങനെ ചെയ്യുമ്പോൾ
ആര് പറഞ്ഞു കൊടുത്തു, ആര് ക്ലാസ് എടുത്തു? ഈ നയമാനെ ഇന്നലെ വരെ പുള്ളിയും കൂടി വണങ്ങിയതല്ലേ? ഇപ്പ ആര് പറഞ്ഞു കൊടുത്തു? ഞാൻ നിങ്ങളോട് പറയാം, ദൈവീക പരിജ്ഞാനം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ഒച്ചാം ബഹളോ ആട്ടവും കൂത്തും അല്ല. ഒരുത്തന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവന്റെ അകത്തേക്ക് വരുന്ന ഒരു പരിജ്ഞാനമുണ്ട്. ആത്മീകത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ക്ലാസ് എടുത്തല്ല പഠിക്കുന്നത്, ക്ലാസ്സിലൊക്കെ നമ്മൾ അല്പ പഠിക്കുന്നുള്ളൂ. ഇത് മുഴുവൻ ദൈവത്തിന്റെ ആത്മാവാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ സ്വത്രം നിങ്ങളെ നോക്കി പറയാം, പ്രത്യേകിച്ച് ഓൺലൈൻ കാര്യം പരിഗണിച്ചോണ്ട് പറയാം, അകത്ത് ദൈവാത്മാവ് വന്നതെങ്കിൽ ആണോ അല്ലയോ എന്ന് നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി വേണമെങ്കിൽ പരിശോധന നടത്തിക്കോ. ദൈവാത്മാവ് വന്നതെങ്കിൽ അന്ന് മുതൽ ആത്മാവ് പറയും, ഇനി ആരെ ആരാധിക്കരുത്, ആരെ ആരാധിക്കാവൂ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിക്കാലം അത് ചിലരുടെ അകത്തേക്ക് ദൈവാത്മാവ് കയറ്റിവിടട്ടെ, ആ പരിജ്ഞാനം ബോധ്യമാകട്ടെ. ഹല്ലേലൂയ്യ. അപ്പൊ ആരെ ആരാധിക്കണം, ആരാധിക്കരുത് എന്നത് ഈ പുസ്തകത്തിലെ ദാനിയേൽ പ്രവചനത്തിലെ പ്രധാന വിഷയമാണ്. ഇതുപോലത്തെ തന്നെ ഒരു വിഷയമാണ് പ്രാർത്ഥനയുടെ വിഷയം. ആരെ കണ്ടാലും സ്തോത്രം പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്ന, എല്ലാം സ്തോത്ര പ്രാർത്ഥന കേൾക്കുന്നതെന്ന് വിചാരിക്കുന്നത് ദൈവസഭയോടോ വേദപുസ്തകത്തിന്റെ ഉപദേശത്തോടോ ചേരുന്നതല്ലല്ലോ. അപ്പൊ ഇവിടെയും ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ആത്മീകം അകത്ത് വന്നാൽ പിന്നെ ആരോട് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കരുത് എന്ന കാര്യം കൃത്യമായി ബോധ്യപ്പെടും. അത് മനസ്സിലായ ദൈവമക്കൾ കരം ഉയർത്തി സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയുടെ കാര്യത്തിനകത്ത് വളരെ ഗൗരവമായിരിക്കുന്ന ഒരു നിയമസംഹിത ഉണ്ടാക്കി സ്തോത്രം. ആ ഒരു വ്യവസ്ഥാപിതമായിരിക്കുന്ന നിയമത്തിന് മുമ്പിൽ സ്തോത്രം ഇവിടെ കൽപ്പന പുറത്തു വന്നു. ദാനിയേൽ സത്യദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ നിശ്ചയിച്ചവനും ആ പ്രമാണത്തിൻ്റെ സ്തോത്രം ഉടമയുമാണ്. അതുകൊണ്ട് സ്തോത്രൻ്റെ കിളിവാതിൽ തുറന്നിട്ട് ഞാൻ ചെയ്തു വന്നതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ദാനിയേലിനെ അറസ്റ്റ് ചെയ്തു, സ്തോത്രം രാജസദസ്സിൽ കൊണ്ടുവന്നു. ദാനിയേൽ അന്നറിഞ്ഞപ്പോൾ രാജാവിന് ഖേദമുണ്ടായിരുന്നെങ്കിലും രാജ കൽപ്പനയെ നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് സ്തോത്രം ദാനിയേലിനെ സന്ധ്യമയങ്ങുന്ന നേരം, മധ്യപൂർവ്വ ദേശത്ത് ഒരുപക്ഷെ ഒരു 6 മണിക്ക് മുമ്പ് സന്ധ്യമയങ്ങിയേക്കാം, ഒരു 6 മണിയോടുകൂടെ സിംഹങ്ങൾ വസിക്കുന്ന ഒരു ഗുഹയ്ക്കകത്തേക്കിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. സിംഹഗുഹയ്ക്കകത്തേക്കിട്ടത് സ്തോത്രം നമ്മൾ സർക്കസ് കൂടാരത്തിൽ കാണുന്ന പോലെ, കാഴ്ച ബംഗ്ലാവിൽ കാണുന്ന പോലെ അല്ല. സ്തോത്രം അവിടെ വായിക്കുന്ന ഭാഗമനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എലിമാളം പോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് കൊട്ടാര വളപ്പിലുണ്ടാക്കിയിരിക്കുന്ന ഗുഹയാണത്, ഇരുമ്പടികളല്ല. സ്തോത്രം, അത് സാക്ഷാൽ ഒറിജിനൽ കാട്ടിൽ സിംഹം വസിക്കുന്ന ഒരു ഗുഹയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? അതിൻ്റെ വായ ഒരു കല്ലുകൊണ്ട് അടച്ചു നേടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സ്തോത്രം നമ്മുടെ വീടിൻ്റെ തറയിലൊക്കെ ഒരു പൊനം പോലെ, അങ്ങനെയല്ലേ പറയുന്നത്, എലി കയറി അതുപോലത്തെ വാ ഒരു കല്ലുകൊണ്ട് അടച്ചു, എയർ ടൈറ്റാണ്. സ്തോത്രം, ജനാലകളില്ല, കാറ്റ് കയറത്തില്ല, വെളിച്ചം കയറത്തില്ല, സിംഹങ്ങൾ മാത്രം വസിക്കുന്ന ആ ഗുഹയ്ക്കകത്ത് ദാനിയേലിനെ ഇട്ടു. വലിച്ചെറിയുമായിരിക്കും ചെയ്തത് എൻ്റെ ഭാവനയിൽ. സ്തോത്രം, കൊണ്ടുപോയി പതുക്കെ കയറ്റിവിടെയായിരിക്കുകയല്ല, സ്തോത്രം ഹല്ലേലൂയ, വലിച്ചുപ്പുയാക്കെറിയുന്നത് പോലെ സിംഹക്കൂട്ടിലേക്ക് എറിയായിരിക്കും ചെയ്തത്. പക്ഷേ വൈകുന്നേരം ഒരു 6 മണിക്ക് സിംഹക്കൂട്ടിലേക്ക് ദാനിയേലിനെ തള്ളിവിടുമ്പോൾ സിംഹങ്ങളൊന്നും മണത്തുപോലും നോക്കാതിരുന്നത് ദാനിയേലിനെ സംബന്ധിച്ച രക്ഷയായിരുന്നു. തൊട്ടിൽ അവിടെ വന്ന വഴിക്ക് സ്തോത്രം കടലാസ് പിച്ച് ചീന്തിയതുപോലെ പിച്ച് ചീന്തിയിരുന്നെങ്കിൽ പിന്നെ പ്രസംഗിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് സ്തോത്രം മനുഷ്യന്റെ പച്ച മാംസത്തിന്റെ മണം കേട്ടാൽ കൊതിയൂറി കടന്നു വന്ന് പിച്ച് ചീന്താൻ ഊറ്റം കൊണ്ടിരിക്കുന്ന ഹിംസ്ര ജീവികളുടെ വായിലേക്ക് ചെന്ന് വീണിട്ട് ഇവനെ തൊടാതിരുന്നത് ദൈവം ഒരുക്കിയ രക്ഷയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആ ദൂത് നിന്റെ മുമ്പിലേക്ക് വരികയാ. കൊറോണ കാലം അടക്കമുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സ്തോത്രം നീ ചെന്ന് വീണത് ഇഞ്ചിന് മാറ്റത്തിന് അത്രയ്ക്ക് മരണത്തിന്റെ വായിലേക്ക് ചെന്ന് വീണിട്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ തലമുടി നാരടയ്ക്ക് അവിടെ നിന്ന് തൊടാതെ ഒരു പുള്ളി ചോര പൊടിയാതെ എന്റെ കർത്താവ് സ്തോത്രം നിന്റെ ആസ്തി ഓടിയാതെ നിന്നെ രക്ഷിച്ചെങ്കിൽ അത് ദൈവം
നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയാണ്. കർത്താവ് നിന്നെ രക്ഷയ്ക്കകത്തിട്ടിരിക്കുകയാണ്. അതിനായി ദൈവത്തിന് നന്ദി പറയണം. ഇന്ന് എന്നെ കേട്ട ദൈവമക്കളെ, കഴിഞ്ഞ കുറെ നാളുകളായി സ്വർഗം നീ മരിക്കാൻ ആഗ്രഹിച്ചിട്ടും നീ അവസാനമായി ചരമക്കുറിപ്പ് എഴുതി വെച്ചിട്ടും നിന്നെ മരിക്കാൻ അനുവദിക്കാതെ സ്വർഗം തടഞ്ഞത് അത്യുന്നതം നിനക്കൊരുക്കിയ രക്ഷയാണെന്ന് ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായിട്ട് ദൂത് പറയുകയാണ്. ഞാനതിനെ ആത്മീകമായിട്ട് പറയാം. സ്വർഗസ്ഥനായ ദൈവം സ്തോത്രം, ഹല്ലേലൂയ. വീട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് പഠിക്കാൻ പോയ സ്ഥലത്തോ, അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ജോലി തേടി വന്ന സ്ഥലത്തോ, സ്തോത്രം, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ ജഡരക്തങ്ങളോട് ആലോചന പോലും ചോദിക്കാതെ, പിന്നാമ്പുറങ്ങളെ ചിന്തിക്കാതെ, സത്യസുവിശേഷം കേട്ടപ്പോൾ സ്തോത്രം നാളെ എന്തെന്ന് ചിന്തിക്കാതെ, പാട്ടുകാരന്റെ ഭാഷയെ പറഞ്ഞാൽ ആഴിയെന്നോർക്കാതെ, ആഴമാരായാതെ, നീ കർത്താവിന്റെ കൃപയാൽ രക്ഷാവാചകം ഏറ്റു ചൊല്ലി ദൈവകൃപയിലേക്ക് വന്നു, തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ കയറ്റുമോ, ഇനി സ്വത്ര ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുമോ, ഈ വെല്ലുവിളികളൊക്കെ വന്നപ്പോഴും അതിനെ ഒന്നും ഭയപ്പെടാതെ യേശുവിനെ മാത്രം നോക്കി ദൈവത്തിന്റെ കൃപയിൽ പിടിച്ചു നിന്നെങ്കിൽ ഇന്ന് രാത്രി ഓർത്തോണോ, നിങ്ങൾക്ക് രക്ഷ കിട്ടിക്കഴിഞ്ഞു. യേശു നിനക്ക് രക്ഷ തന്നു കഴിഞ്ഞു. ഇന്ന് രാത്രി സ്വർഗം നിനക്ക് രക്ഷ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കൂടി കേട്ടിട്ടേ പോകാവൂ, ബാക്കി കൂടി കേട്ടിട്ട് രക്ഷ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വിടുവിക്കാനുള്ള തന്റെ ഇടം എനിക്കുണ്ടെന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് ഞരങ്ങിയിരിക്കുന്ന ആരോടോ നിന്റെ രക്ഷകൻ വിളിച്ചു പറയുന്നു, എന്റെ ശബ്ദവും അതരവും ഉപയോഗിക്കുന്നേ ഉള്ളൂ എന്ന് സ്വർഗം പറയുന്നു. രക്ഷിച്ചവന് വിടുവിക്കാൻ അറിയാം. ഗ്ലോറി ബാരാ ശമാനയാരാ ശന്ദരാദ രക്ഷസിയ. ഹല്ലേലൂയ. ഞാനിങ്ങനെ വേദപുസ്തകം വായിക്കുമ്പോൾ അതിങ്ങനെ പിക്ചറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ ആ രംഗം കണ്ടോണ്ട്, സ്തോത്ര ഹല്ലേലൂയ, ആ രംഗം. അതുകൊണ്ട് ബൈബിളൊന്നും പൂർണ്ണമായിട്ട് വായിച്ച് തീർന്നിട്ടില്ല ഞാൻ, സ്തോത്രം. അയ്യോ, ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു വിഷമം, ഇതുവരെയും ബൈബിൾ വായിച്ച് തീരാത്തൊരു മനുഷ്യനെയാണോ കരിസ്മ ക്രൂസ് ചേട്ടനെ വിളിച്ചതെന്ന്. സ്തോത്രം. ഇങ്ങനെ ഒരൊറ്റ മുതൽ പതുക്കെ അരിച്ച് പറക്കുന്നുള്ളൂ, മുഴുവനൊന്നും വായിച്ചു തീർന്നില്ല. കാരണം വായിക്കുന്ന ഭാഗം ചിലപ്പോൾ ഒന്നും രണ്ടും മാസം എടുക്കും ആ രംഗം കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഉള്ളറയെ ഹൃദയസ്ഥലാക്കുമ്പോഴേക്ക് ആഴ്ചകൾ പിടിക്കും. അപ്പം ഞാൻ ഈ ഭാഗം പഠിച്ച സമയത്ത്, സ്തോത്രം, ഞാനത് പിക്ചറൈസ് ചെയ്ത് കണ്ടു. രാത്രി സിംഹക്കൂട്ടിലേക്ക് ചെന്ന് ദാനിയേലിന് നേരത്തെ ദൈവം ഒന്ന് ദൂത് കൊടുത്തത്, എൻ്റെ പൊന്നുമോൻ അങ്ങ് പൊക്കോ, ഞാൻ ദൂതനെ വിട്ടേക്കാം, അവിടെ ചെല്ലുമ്പോൾ സിംഹം നിന്നെ മണക്കത്ത് പോലും ഇല്ല എന്നൊന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ നടുവിലേക്ക് ചെന്ന് വീണു. 6 മണിക്കാന്ന് വിചാരിച്ചോ, 7, 8, 9, 10 സിംഹങ്ങൾ അത്താഴ ഉണ്ണുന്ന സമയം കഴിഞ്ഞു, എന്നിട്ടും തൊടുന്നില്ല. സ്തോത്ര ഹല്ലേലൂയ, എന്നിട്ടും തൊടുന്നില്ല. 12 മണി കഴിഞ്ഞു, 3 മണി കഴിഞ്ഞു, തൊടുന്നില്ല. സ്തോത്രം. നേരം എടുത്ത് 6 മണി 6:30 ആയി കാണും. രാജാവിന് ഉറക്കം വരാഞ്ഞിട്ട് രാജാവ് സിംഹഗുഹയുടെ വാതിക്കലെത്തി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ആ സമയത്ത്, സ്തോത്രം, രാജാവ് രാവിലെ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, അന്നും വന്നില്ല, അടുത്ത ദിവസവും വന്നില്ല, ആ ആഴ്ചയും വന്നില്ല, ആ മാസവും രാജാവ് വന്നില്ലായിരുന്നെങ്കിൽ ദാനിയേലിൻ്റെ ഗതി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാമോ? അത്രയും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി തിരുവല്ലക്കാർക്കില്ലേ? ചിന്തിച്ചേ. ആരും അങ്ങോട്ട് നോക്കിയല്ല, കാരണം അതിനകത്തേക്ക് ഇട്ട സിംഹത്തിൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്തവനെ കുറിച്ച് പിന്നെ നമ്മൾ, സ്തോത്രം, നോക്കേണ്ട കാര്യമുണ്ടോ? അസ്ഥി പോലും ബാക്കി കാണരുതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ദാനിയേൽ പറയാൻ തുടങ്ങും, എൻ്റെ ദൈവമേ, സിംഹം അങ്ങ് തിന്നാ മതിയായിരുന്നു, കാരണം ഇവിടെ കിടന്ന് വെളിച്ചവും ഇല്ല, വെട്ടവും ഇല്ല, ആഹാരവും ഇല്ല, കുളിക്കാനും പറ്റിയല്ല, സ്തോത്രം, ഒന്നിനും പറ്റാതെ ഇതിനകത്ത് കിടന്ന് ദിവസങ്ങൾ പിന്നിടേണ്ടി വന്നായിരുന്നെങ്കിൽ നരകിച്ചപ്പോൾ പറഞ്ഞേനെ എൻ്റെ ദൈവം. നമ്മളീ പലരും പറഞ്ഞില്ലേ, അന്ന് വണ്ടി ഇടിച്ചപ്പോൾ അങ്ങ് ചത്താൽ മതിയായിരുന്നു, ഇങ്ങനെ വായിരിക്കുന്ന കേൾക്കണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പറയില്ലെന്നറിയാം. സ്തോത്രം, മനസ്സിലായോ? എന്നതുപോലെ ദാനിയേൽ പറഞ്ഞേനെ, സിംഹത്തിൻ്റെ വായിലേക്ക് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു, ഈ കിടപ്പ് കിടക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെ പറയിപ്പിക്കാൻ
ദൈവം അനുവദിക്കുകയല്ല. ഇന്ന് രാത്രി കരിസ്മ ക്രൂസേഡിന് വേണ്ടി ദൈവത്തിന്റെ വചനം ഒരുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. സ്വാത്രം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവര് വീർപ്പുമുട്ടി വിഷമിച്ച് നീ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഒരു രാത്രിയൊക്കെ കിടക്കേണ്ടി വന്നേക്കാം. ഒരു രാത്രിക്കപ്പുറത്തേക്ക് തനിക്ക് പ്രിയമുള്ളവനെ അതിനകത്തിട്ടോണ്ടിരിക്കത്തില്ലെന്ന് നീ തിരുവല്ല പോയി തന്റെ അടുത്തോട് പറഞ്ഞേക്ക. എന്റെ പ്രാർത്ഥനാ മുറിയിൽ കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ, രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്യാരണ്ടി, ബാക്കി ദൈവം ചെയ്തോളും. സ്തോത്ര ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ എന്റെ ബൈബിളിന്റെ സൈഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എത്രയോ വാക്യങ്ങളാണെന്നറിയാമോ? യിരെമ്യ 15:20, സങ്കീർത്തനം 34:6-7, 34:18-19, ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ ഒരുപാട് ഭാഗങ്ങളിൽ ആങ്ങളെയും പെങ്ങളും പോലെ രക്ഷയും വിടുതലും ഒരുമിച്ച് വരുന്ന ഒത്തിരി വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കി ഈ സന്ദേശം തയ്യാറാക്കുമ്പോൾ വിശ്വസിയ പൊതുജന സമക്ഷം ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ നിയമിക്കപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഒരിക്കലും അബദ്ധം പറയരുതേ എന്നുള്ള പ്രാർത്ഥന കൊണ്ട് ഒന്നോട് ശ്രദ്ധിച്ചു നോക്കിയിടത്ത് എല്ലാം കണ്ടിരിക്കുന്നത് ആദ്യം രക്ഷ പിന്നെ വിടുതല്. സ്തോത്രം. അതൊന്നോടെ കേട്ടോ, വിടുതൽ ആദ്യം മേടിച്ചിട്ട് രക്ഷ പിന്നെയാകട്ടെ എന്ന് വെക്കുന്നവർ ഒരുപാട് ഓടേണ്ടി വരും, ഒത്തിരി ചെരുപ്പ് തയ്യേണ്ടി വരും. എന്നാൽ ഈ പുസ്തകത്തിന്റെ പോളിസി ഞാൻ പറയാം, ആദ്യം രക്ഷ. രക്ഷ കിട്ടിയാൽ പിന്നെ നിനക്ക് ഗ്യാരണ്ടിയായി. പിന്നെ നീ വഴിയിൽ വീണാലും ദൈവം പൊക്കിയെടുത്തോളും. കാരണം രക്ഷ കൊടുത്തവന്റെ ഉത്തരവാദിത്തമാണ് അവന് വിടുതൽ കൊടുക്കുക എന്നുള്ളത്. രക്തത്താലെ ജയം, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം സത്യവചന കേൾവിക്ക് വേണ്ടി കർത്തൃസന്നിധിയിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, സ്തോത്രം, രക്ഷ ഉറപ്പാക്ക്. അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പാക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ദാനിയേലിന്റെ കഥ പറയല്ല, കാര്യമറിയാവുന്ന ആളുകളുടെ ഇടയ്ക്കായതിന്റെ പേരില്ല ഒരു സൺഡേ സ്കൂൾ ലെവലിലേക്ക് എന്താ ആഴാത്തത്? കാര്യം പിടികിട്ടുന്നുണ്ടല്ലോ. രക്ഷ എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് സ്തോത്രം വിടുതൽ തരാനല്ല, രക്ഷ തരാനാണ്. ആ രക്ഷ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി തൂങ്ങി മരിച്ച യേശു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരകനാണ്. അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് അക്ഷരികമായി രക്ഷ കിട്ടുന്നത്. ആ രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് വേറെ എങ്ങും കാലാല് വീഴണമെന്നാണ് സ്വർഗത്തിലെ വചനമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദാനിയേലിനെ രാത്രി വൈകുന്നേരം 6 മണിക്ക് ദൈവമായ കർത്താവ് എൻ്റെ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിൻ്റെ ഭാഷ അനുസരിച്ച് സിംഹത്തിൻ്റെ വായടച്ച് രക്ഷ കൊടുത്തു. സ്തോത്രം. അന്ന് അവിടെ തകർന്നില്ല. നേരം വെളുത്ത് 6:30 ആയപ്പോൾ രാജാവ് വന്നു. രാജാവ് വന്നിട്ട് വിളിച്ചു ദാനിയേലേ എന്ന് വിളിക്കുമ്പോൾ ദാനിയേൽ സ്തോത്രം സന്തോഷത്തോടെ പ്രതികരിച്ചു, രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. സ്തോത്രം. ആ തരുണത്തിൽ ദാനിയേലിനോട് ചോദിച്ചു, നിന്റെ ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന്. ഞാൻ ആ വാക്യൊക്കെ വായിച്ച് എൻ്റെ ദൈവത്തെ കെട്ടിപ്പിടിച്ച് ആരാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് രാത്രി ഓർത്തോളണം എത്ര വലിയ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിപ്പാൻ. സ്തോത്ര ഹല്ലേലൂയ. എത്ര വലിയ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നും എത്ര വലിയ ബുഭുക്ഷയോടെ അലറുന്ന എത്ര വലിയ വൻകിട ശക്തിയുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാനും വിടുവിപ്പാനും എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് തെളിയിച്ചൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്ക്. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യ്. നമ്മളീ പലരും ഇതൊക്കെ അറിയാൻ തുടങ്ങിയിട്ട് നമ്മുടെ മലയാളക്കാര് ഇതൊക്കെ സുഗമമായി കേൾക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമായി കാണത്തുള്ളൂ. പക്ഷേ എന്റെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമല്ല, കാലാന്ത കാലം മുതൽ മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുന്ന മഹാദൈവത്തെയാണ് ഇന്ന് രാത്രി കരിസ്മ ക്രൂസേഡ് സ്വർഗം ഉയർത്തി കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി ആത്മാവിൽ പറയാം, ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങളുടെ ദൈവത്തിന് 100 വർഷത്തെ പഴക്കമുള്ളൂ എന്ന്. ദൈവം പുരാതനനാണ്, സിംഹാസനാരൂഢനാണ്. ആരെങ്കിലും കണക്ക് പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്, ദൈവം പുരാതനൻ.
ഇരിക്കുന്നവനും പുരാതന സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായ ദൈവമാണ്. ആ ദൈവം പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളായി രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് ഉണ്ട്. രക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അങ്കലാപ്പഴിക്കണ്ട, ശാന്തമായിരിക്കുക. വിടുവിക്കാൻ ദൈവം വിശ്വസ്തന. നേരം വെളുത്ത് രാജാവ് വന്ന് വിളിക്കുമ്പോൾ സ്തോത്രം ദാനിയേല ദീർഘായുസ്സോടിരിക്കട്ടെ രാജാവെന്ന് പറഞ്ഞ മാത്രയിൽ രാജാവ് ഓടിച്ചെന്ന് സ്തോത്രം സിംഹവായിൽ നിന്ന് അല്ലെങ്കിൽ ഗുഹവായിൽ നിന്ന് കല്ലുമാറ്റി ദാനിയേലിനെ പുറത്തെടുത്തു. രാവിലെ 6 മണി ആയപ്പോഴത്തേക്കും ദാനിയേലിനെ പുറത്ത് കൊണ്ടുവന്നത് ദാനിയേലിനെ സംബന്ധിച്ച് വിടുതലാണ്. ഇന്ന് രാത്രി ചിലപ്പോൾ 12 മണിക്കൂർ താമസിച്ചേക്കാം വിടുതലിന്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ 1 ആഴ്ച താമസിച്ചേക്കാം, ചിലപ്പോൾ 1 കൊല്ലം താമസിച്ചേക്കാം. ഭയപ്പെടരുത്, ആ രക്ഷയിൽ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എബ്രായ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ട്, നിങ്ങളുടെ രക്ഷയുടെ സ്വീകാര്യം. സ്വീകാര്യം എന്ന് പറയപ്പെടുന്നത് ഇളകാതിരിക്കേണ്ട ഒരടിസ്ഥാനമാണ്, അതൊരു ഉടമ്പടിയാണ്, അതൊരു എഗ്രിമെന്റ് ആണ്. അതിനകത്ത് മുറുകെ പിടിച്ചോളണം, ഇളകിപ്പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കെടികെട്ടിയ പ്രവാചകന്മാരോ അത്ഭുത രോഗശാന്തിക്കാരല്ല. എന്റെ വിടുതലിന്റെ ഗ്യാരണ്ടി, എന്റെ വിടുതലിന്റെ ഗ്യാരണ്ടി എന്നെ രക്ഷിച്ച ദൈവമാണെന്ന് ഇന്ന് രാത്രി ഞാൻ അലറിക്കൂവി വിളിച്ചു പറയുമ്പോൾ എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി തലച്ചോറ് തുറന്ന് ചിന്തിക്കാൻ പറ്റൂ, ആരോ പ്രാർത്ഥിക്കാനുള്ളതല്ല എന്റെ ധൈര്യം, എന്റെ രക്ഷയാണ് എന്റെ വിടുതലിന്റെ ഉറപ്പ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെ ചങ്കിലെ ചോര തന്ന് രക്ഷിച്ചെങ്കിൽ എന്നെ വിഷയത്തിൽ നിന്ന് വിടുവിപ്പാനും അവൻ വിശ്വസ്തനായ ദൈവമാണ്. ബാക്കി കിടക്കുന്ന ഒരല്പസമയം കൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാമോ എന്ന് ഗൗരവമായി ചിന്തിക്കുക. ഞാൻ കുറേ വാക്യം സ്തോത്ര ഹല്ലേലൂയ ബൈബിൾ വായിക്കാൻ വേണ്ടി സന്നദ്ധരായിരിക്കുന്ന ആളുടെ കയ്യിൽ എഴുതി കൊടുത്തിട്ടാണ് പുൾപ്പിറ്റിലേക്ക് കയറി വന്നത്. പക്ഷേ സ്തോത്ര ഹല്ലേലൂയ, എല്ലാ വാക്യം ഒന്നും വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വായിക്കാനിരിക്കുന്ന ആൾ എന്നോട് ക്ഷമിക്കുക, അടുത്ത കൊല്ലം എന്നെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വാക്യം വിളിപ്പിക്കും, സ്തോത്ര വായിപ്പിക്കാം. ഈ കൊല്ലം എല്ലാം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒക്കുന്നിടത്തോളം വായിക്കാം. സ്തോത്ര കേൾക്കണേ. അടുത്ത ഒരു വാക്യത്തിലേക്ക് കൂടെ, നമ്മുടെ ഒരു സംഭവത്തിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോയി അതിനകത്തുനിന്ന് ചില ആത്മീക രഹസ്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കാം. കേൾക്കൂ പ്രിയപ്പെട്ടവരെ, സ്തോത്ര ഹല്ലേലൂയ. തിരുവെടുത്തിൽ 2-ാമത്തൊരു സംഭവം പറയാം, രക്ഷയ്ക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച്. സുപരിചിതമായിരിക്കുന്ന വേദവാക്യമാണ്, ഇസ്രായേൽ മക്കളെ ദൈവമായ കർത്താവ് മിസ്രായീമിൽ നിന്ന് രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. സ്തോത്ര ഹല്ലേലൂയ. രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. ഞാൻ ആ ഭാഗം വേഗത്തിൽ ചില വാക്യങ്ങൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്തോത്ര അറിയാവുന്ന ഭാഗമായതുകൊണ്ട് പ്രത്യേക പറഞ്ഞ് അവസാന ഭാഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, മോശയെ പറഞ്ഞയച്ചു, 10 ബാധകൾ അയച്ചു. അവസാനത്തെ ബാധയുടെ സമയമാകുമ്പോൾ മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കളോട് പറയണം, ആബീബ് മാസം 10-ാം തീയതി ഊനമില്ലാത്തൊരാടിനെ മാറ്റിക്കെട്ടുക. 4 ദിവസം പിന്നിട്ട് 14-ാം തീയതി രാത്രിയാകുമ്പോൾ അതിനെ അറുത്തിട്ട് അതിൻ്റെ രക്തം കട്ടളക്കാലുമേലും കുറുമ്പടിമേലും പുരട്ടുക. അതിൻ്റെ മാംസം കയ്പ് ചീരയോടുകൂടെ ചുട്ട് തിന്നുക, ഒട്ടും ബാക്കി വെക്കരുത്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം പെസക കുഞ്ഞാട്, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ പുതിയ നിയമസഭയോട് പറഞ്ഞതനുസരിച്ച്, നമ്മുടെ പെസക കുഞ്ഞാടുമെന്ന് പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം മാറ്റിക്കെട്ടാൻ ആവശ്യപ്പെട്ട കുഞ്ഞാടിൻ്റെ മാംസം അകത്ത് ചെന്നവരും ആ ചോറയിൽ തളിക്കപ്പെട്ടവരുമായിരിക്കുന്ന ആളുകൾ, സ്തോത്ര ഹല്ലേലൂയ, അവരെ 14-ാം തീയതി ആബീബ് മാസം 14-ാം തീയതി അന്ന് പെസഹായുടെ പ്രമാണം കൊടുക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, സ്തോത്രം, ഇന്നു മുതൽ നിങ്ങളുടെ ആണ്ടിൻ്റെ ആരംഭം ഈ മാസമായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ അർത്ഥം എന്താ, കലണ്ടർ തന്നെ ദൈവം മാറ്റിക്കളഞ്ഞു. സ്തോത്രം. അതുവരെ മിസ്രായീമിയുടെ കലണ്ടറിൻ്റെ ജനുവരി മാസത്തിലാണ് നമ്മുടെ വർഷത്തിൻ്റെ സ്തോത്ര കലണ്ടറിൻ്റെ 1-ാം മാസം എന്നതുപോലെ മിസ്രായീമി കലണ്ടറിനകത്ത് അവരുടെ സ്തോത്രം അവരുടെ മാസമായിരുന്നു ആദ്യത്തെ മാസം. എന്നാൽ ദൈവം തന്നെ ജനത്തിന് രക്ഷ ഒരുക്കുമ്പോൾ പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ 12-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, സ്തോത്രം, ഈ മാസമായിരിക്കും ഇന്നു മുതൽ നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആരംഭം മാസം എന്ന് പറഞ്ഞ കലണ്ടർ തന്നെ. മിസ്രായീമിൽ നിന്ന് പോരുമ്പോൾ പഴയ കലണ്ടർ ഒന്നും ചുരുട്ടി കൈ പിടിച്ചുകൊണ്ട് പോരണ്ട, അതിനകത്ത് അവിടുത്തെ പെരുന്നാളും വേനാളും ഉത്സവവും എല്ലാം എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇനി നിങ്ങൾക്ക് ആവശ്യം വരികയല്ല. നിങ്ങളുടെ ജീവിതം മാത്രമല്ല, നിൻ്റെ ടൈം ടേബിൾ വരെ ദൈവം മാറ്റിക്കളയുകയാണ്.
രക്ഷ എന്ന് പറയുന്നത് ചുമ്മാ വീട് മാറിയതോ സഭ മാറിയതല്ല, സ്വഭാവവും ജീവിതവും കലണ്ടറും ആഘോഷങ്ങളും എല്ലാം മാറ്റിയതാണ്. ഹല്ലേലൂയ, എല്ലാം മാറ്റിയതാണ്. അങ്ങനെ ജീവിതത്തിന് അടിമുടി മാറ്റം വരത്തക്ക രീതിയിൽ സ്വർഗം പറഞ്ഞു, ശോത്രം പഴയ മിസ്രായിമിലെ കലണ്ടറുമായിട്ട് പോകരുത്, ആ കലണ്ടറിന് ആവശ്യം വരികയല്ല. നിങ്ങൾക്ക് പുതിയ ആണ്ടും പുതിയ മാസവും പുതിയ ഉത്സവങ്ങളാ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം അതിനകത്ത് നിന്നെല്ലാം അവരെ രക്ഷിച്ചു. അങ്ങനെ ശോത്രഹല്ലേലൂയ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ഫറവോന്റെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം പെസകാ കുഞ്ഞാടിന്റെ ചോരത്തളിയോടുകൂടെ ശോത്രം രക്ഷയൊരുക്കി. ഇസ്രായേൽ മക്കൾ ശോത്രം ചെരിപ്പിട്ട് മുറുക്കി, കയ്യിൽ വടിപിടിച്ച് അരമുറുക്കി പുറത്തേക്കിറങ്ങി ശോത്രം. പക്ഷേ ചെങ്കടൽ തീരത്തെത്തുമ്പോൾ സ്തോത്രം വിട്ടുകിട്ടി എന്ന് വിചാരിച്ചിരുന്ന ഭാഗത്ത് ഫറവോനും സൈന്യവും കുതിരപ്പടയോടുകൂടെ പുറകെ ഓടിയെത്തി. സൺഡേ സ്കൂൾ സ്റ്റോറിയാണ് എനിക്കറിയാമത്, പക്ഷേ എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഓടിയെത്തി ശ്രോത്ര, ഹല്ലേലൂയ. 14-ാം തീയതി പാതിരാത്രിക്ക് പെസകാ കുഞ്ഞാടിൻ്റെ ചോര കൊണ്ട് രക്ഷിച്ചത് ചെങ്കടലിൻ്റെ തീരത്തിട്ട് നശിപ്പിക്കാനല്ല. അന്ന് രാത്രി രക്ഷിക്കാൻ അറിയാമെങ്കിൽ ഇന്ന് രാത്രി വിടുവിക്കാനും ദൈവത്തിനറിയാം. ഇന്ന് രാത്രി വിശ്വസിച്ചോളണം. ഇന്ന് നീ നിൽക്കുന്ന ഒറ്റപ്പെട്ട കടൽ തീരത്ത് മറുകര കയറാനില്ലാതെ ശാസ്ത്രം വഴി അടഞ്ഞ് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് നിന്റെ കർത്താവ് നിന്റെ കാതിൽ പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു, ഞാൻ നിന്റെ രക്ഷകനാണ് എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, നീ ആ ചോരയാൾ തളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ ക്രിസ്തു നിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, നീ ിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ പകച്ചു നിൽക്കണ്ട. ലാസ്റ്റ് മിനിറ്റുകൾ കൗണ്ടൗൺ നടക്കുകയാണ്. 9, 8, 7, 6 ശ്രോതഹലറിയ താഴേക്ക് വരുമ്പോൾ അവസാന നിമിഷത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വിടുതൽ അവിടെ സംഭവിച്ചു. ഇനി ഞാൻ ശ്രോത്ര, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂതോടെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. കേക്കു പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നോക്കൂ, ചെങ്കടൽ പിളർന്നത് നമുക്കറിയാം. എന്നാൽ വിശുദ്ധ ബൈബിളിനകത്ത് 5 വ്യത്യസ്ത സ്ഥലങ്ങളിൽ കടൽ പിളർന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ശ്രോത്രം, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം ഒരു പത്ര റിപ്പോർട്ടറെ പോലെ ദൃക്സാക്ഷി വിവരണമാണ്, ഒരു ചരിത്രമാണത്. അന്ന് അവിടെ സംഭവിച്ചത് എന്തെന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമാണ്. ശ്രോത്രം, 14-ാം അധ്യായത്തിലെ സംഭവം നിങ്ങൾക്കറിയാം. ഈ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, സൺഡേ സ്കൂളിൽ പഠിച്ചവർ പറയും, മക്കളെ എങ്ങനെയാണ് ശ്രോത്രം മോശയപ്പച്ചൻ കടല് പിടർന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ശ്രോത്രം ദൈവം പറഞ്ഞതനുസരിച്ച് വടി കടലിന് നേരെ നീട്ടി. ഇച്ചിരിയോടെ സീനിയർ കുഞ്ഞുങ്ങളാണെങ്കിൽ പറയും, ശ്രോത്രം വടി നീട്ടിയപ്പോൾ സ്വർഗത്തിലെ അപ്പച്ച കിഴക്കൻ കാറ്റടിപ്പിച്ചു, അങ്ങനെ കടൽ പിളർന്നു. ശ്രോത്ര, ഹല്ലേലൂയ. അത് പിള്ളേരല്ല, മിക്കവാറും അമ്മച്ചിമാരും അത് തന്നെയായിരിക്കും പറയുന്നത്. കാരണം സ്തോത്രം പുറപ്പാട് പുസ്തകത്തിലെ ചരിത്രരേഖ അതാണ്. എങ്ങനെയാണ് കടൽ പിളർന്നതെന്ന് ചോദിച്ചാൽ സ്തോത്രം അവർ പറയും, വടി നീട്ടി കാറ്റടിച്ചു. ഇത് ചരിത്രമാണ്, സത്യമാണ്, ലിറ്ററലി ഒരു പത്ര റിപ്പോർട്ടർ എഴുതിയതാണ്. എന്നാൽ നീ ഒരു 4 ഭാഗത്ത് പിന്നീട് ആത്മാവിൽ വ്യത്യസ്ത സമയത്ത് ദീർഘദർശിമാരായിരിക്കുന്ന ബൈബിൾ എഴുത്തുകാരും ബൈബിളിലെ ശോത്ര പ്രധാനികളും ഈ സംഭവം കണ്ടിട്ടുണ്ട്. ഏത്? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ പിടർന്നു കൊടുത്തത്. ആ 4 എണ്ണം പെട്ടെന്ന് പറയാം, അതിനകത്ത് നിങ്ങൾക്കുള്ള ഗൗരവമേറിയ ദൂത് കാണും. അതോടുകൂടി എൻ്റെ സന്ദേശത്തിന് വിരാമം കുറിക്കുകയും ചെയ്യാം. ശോത്രം 15-ാം അധ്യായത്തിൻ്റെ 21-ാണ് ചരിത്രപരമായിട്ട് ആദ്യത്തെ 5 ഭാഗത്ത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്പർ 1, എഴുതാൻ വേണ്ടി പേനയും ഡയറിയൊക്കെ അത് കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. നന്ദി നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക്. സ്വർഗം പ്രതിഫലം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം എഴുതുന്നവർ 14-21 എഴുതിക്കോ പുറപ്പാട് പുസ്തകം. 2-ാമത് 15-8 അതൊന്ന് വായിച്ചു കേൾപ്പിക്കണം. 15-8 പെട്ടെന്ന് വായിക്കാമോ? 15-8 നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി. 15-8 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവമേ നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. 15-ാം അധ്യായത്തിന്റെ പ്രത്യേകത, മലയാളം ബൈബിളാ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ 15-ാം അധ്യായത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പോലെയാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന്റെ കാരണം, മോശ ആത്മാവിൽ പാടുകയാണ്,
നേരത്തെ എഴുതിക്കൊണ്ട് വന്നൊരു പാട്ടല്ല പാടുന്നത്. സ്തോത്രം. അവിടെ ആ കടൽ കയറിയപ്പോൾ മോശയുടെ ഹൃദയത്തിൽ തെളിഞ്ഞു വന്നൊരു പാട്ട് പാടുകയാണ്. കൂടെ സംഘഗാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, എന്നെ അത് വീണ്ടും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയാം, ഈ കടലിന് രണ്ട് കരയുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, ഈ കടലിന് രണ്ട് കരയുണ്ട്. ഈ കടലിൻ്റെ അങ്ങേ കരയിൽ മോശ ഒറ്റയ്ക്ക് നിന്ന് കരയുകയാണ്. ബാക്കി എല്ലാവരും കളിയാക്കുകയാണ്, കുറ്റം പറയുകയാണ്, കല്ലെറിയാൻ നിൽക്കുകയാൻ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കി പറയണം, ഈ കടലിന് ഒരു കരയല്ല ഉള്ളത്, ഇതിനൊരു മറുകരയുണ്ട്. ശ്രോത്രാലുയ. മറുകരയിൽ മോശ ഒറ്റയ്ക്കല്ല, മോശ കരയല്ല, മറുകരയിൽ മോശയുടെ കൂടെ അങ്ങേ കരയിൽ എറിയാൻ കല്ലെടുത്തവരും അങ്ങേ കരയിൽ കുറ്റം പറഞ്ഞവരും അങ്ങേ കരയിൽ നിന്ദിച്ചവരും ഇങ്ങേ കരയിൽ മോശയുടെ കൂടെ നിന്ന് പാട്ടുപാടുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നിന്റെ ജീവിതത്തിനൊരു മറുകരയുണ്ട്, നിന്റെ വിഷയത്തിനൊരു മറുകരയുണ്ട്, ഇന്ന് നീ കടന്നു പോകുന്ന ഈ കേസിനൊരു മറു കരയുണ്ട്. ഇതിന്റെ ഇങ്ങേ കരയിൽ നിന്നാണ് നീ ഇന്ന് രാത്രി കരയുന്നതെങ്കിൽ ഇതിനൊരു മറുകരയുണ്ട്, മറുകരയുണ്ട്. ആ മറുകരയിൽ നിന്നെ എതിർത്തവർ, നിന്നെ നിന്ദിച്ചവർ, നിനക്കെതിരെ കേസ് കൊടുത്തവർ, കള്ളസാക്ഷ്യം പറഞ്ഞവർ, ഇവരെല്ലാവരും ഞാൻ പറയുന്നത് അങ്ങ് സ്വർഗത്തിൽ ചെന്നതിന് ശേഷമല്ല, ഇവിടെ ഈ കടലിൽ ഒരു മറുകര ഉള്ളതുപോലെ ഇവിടെ ഇത് ഈ വിഷയത്തിനൊരു മറുകരയുണ്ട്. അവിടെ നിന്നെ ഒറ്റപ്പെടുത്തിയവരും നിന്നെ പള്ളു പറഞ്ഞവരും നിന്നെ കളിയാക്കിയവരും നിന്നെ കാല് വാരിയവരും നിനക്കെതിരെ ആമേൻ. വിശ്വസിച്ചിരുന്നു ലാസ്റ്റ് മിനിറ്റുകൾ സ്വർഗത്തിലെ ദൈവ ശക്തമായ ബോംബിംഗ് നടത്തുന്നത് പോലെ ദുഷ്ടാത്മ സേനകൾക്ക് നേരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തീ ജ്വാലകൾ പാടി ഇറങ്ങുന്നത് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയട്ടെ. നീ വിശ്വസിക്കേ, വിശ്വസിക്കേ, ഈ വിഷയത്തിനൊരു മറുകരയുണ്ട്. ഈ നിന്ദയ്ക്ക്, ഈ പരിഹാസത്തിന്, നിനക്കെതിരെ വന്നിരിക്കുന്ന സകല കേസുകൾക്കും ഒരു പര്യവസാനമുണ്ട്, ഒരു മറുകരയുണ്ട്. അവിടെ നീ ഒറ്റയ്ക്കായിരിക്കില്ല, അവിടെ നീ കരയുകയായിരിക്കില്ല. അവിടെ നിന്റെ കൂടെ പാടാനും ശ്രോത്ര ഹല്ലേലൂയ നിന്നോടൊപ്പം സ്തുതിക്കാനും ആളുകളെ ദൈവം നിനക്ക് ഒരുക്കും. വിശ്വസിക്കുന്നവർ ശ്രോത്രം ചെയ്താട്ടെ. ആ പാട്ട് പാടുന്ന കൂടെ മോശ ആത്മാവിൽ പറയുകയാണ്, ആത്മാവിൽ കണ്ടുകൊണ്ട് പറയുകയാണ്. കണ്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുകയാണ് എട്ടാം വാക്യത്തിൽ. എന്താ പറഞ്ഞത്? നിന്റെ ദൈവമേ, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ പ്രവാഹങ്ങൾ ശ്രോത്രം, വെള്ളം ചിറ പോലെ നിന്നു, പ്രവാഹങ്ങൾ കുന്നിച്ചുകൂടി, ആഴത്തിന്റെ അടിയിൽ വെള്ളം ഉറച്ചുപോയി. ചെങ്കടൽ പെടുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത്. അപ്പൊ ആത്മാവിൽ കയറിയപ്പോ മോശ വടി നീട്ടിയതും പറഞ്ഞില്ല, കിഴക്കൻ കാറ്റിന്റെ കാര്യവും പറഞ്ഞില്ല. ആത്മാവിൽ കയറിയപ്പോ പറയുകയാണ് അത് കിഴക്കൻ കാറ്റല്ലായിരുന്നു, പിന്നെയോ ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസമായിരുന്നത്. ശ്രോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇതുപോലെ കുഴിയുള്ള ഒരു പ്ലേറ്റിനകത്തേക്ക് നിങ്ങൾ അല്പം വെള്ളമൊഴിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ഊതി നോക്ക്. ഊതി നോക്കുമ്പോൾ ഈ പ്ലേറ്റിലെ വെള്ളം അങ്ങോട്ട് തള്ളി മാറിയിട്ട് പ്ലേറ്റിന്റെ അടി തെളിയും. ശ്രോത്രം. ഞാനോ നിങ്ങളോ ഊതിയാ കഞ്ഞി കുടിക്കുന്ന പ്ലേറ്റിന്റെ അടിയിലെ അര ഗ്ലാസ് വെള്ളമേ നീങ്ങത്തുള്ളൂ, എന്നാൽ എന്റെ ദൈവം ഊതിയാൽ ആമേൻ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കരിഷ്മ ക്രൂസാഡ് പങ്കെടുക്കുന്നവർ കേക്ക്, എന്റെ ദൈവം ഊതിയാൽ. ഒരു ഗ്ലാസ് വെള്ളമല്ല, ഒരു ലിറ്റർ വെള്ളമല്ല, ഒരു ചെറിയ തോട്ടിലെ വെള്ളമല്ല, ഒരു കടലിലെ വെള്ളം മുഴുവൻ ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാൽ ഒരു സ്ഥലത്തേക്ക് കുന്നിച്ചു മാറി അതവിടെ ഉറച്ചുപോയി. അതിന്റെ നടുവിലൂടെ തന്റെ ജനം കടന്നു പോയി തീരുന്നത് വരെയും എന്റെ ദൈവത്തിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം അവിടെ നിന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ ശ്വാസത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ശ്രോത്രം. നീ തെസ്സലോനിക്ക ലേഖനത്തിനകത്തൊക്കെ സമയം കുതിച്ചു പായുന്നെങ്കിലും പറയാം, തെസ്സലോനിക്ക ലേഖനത്തിനകത്തൊക്കെ രണ്ട് തെസ്സലോനിക്ക രണ്ടിന്റെ എട്ടാമത്തെ ഏഴാമത്തെ വാക്യം വായിച്ചാൽ ശ്രോത്രം, അധർമ്മത്തിന്റെ വ്യാപാരം ഇപ്പോഴേ അധർമ്മത്തിന്റെ ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അധർമ്മ മൂർത്തി വെളിപ്പെട്ട് വരും. അപ്പോൾ കർത്താവ് അവനെ തൻ്റെ മൂക്കിലെ ശ്വാസത്താൽ ഒടുക്കി കളയുമെന്ന് എഴുതിയിരിക്കുന്നേ.
ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കിന്റെ ഗൗരവം കണ്ടേ. സ്തോത്രം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ടി വി പ്രസംഗിക്കാൻ പറ്റിയെന്നോ, എനിക്ക് മൂന്ന് പിള്ളേരെ തന്നെന്നോ, എനിക്ക് വണ്ടി തന്നെന്നോ ഓർത്തിട്ടല്ല. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ പലപ്പോഴും അതുകൊണ്ടല്ല ആരാധിക്കുന്നത്. പിന്നെ എന്താണെന്നറിയാമോ, എൻ്റെ ദൈവത്തിൻ്റെ പ്രതാപം എത്ര വലുതാണ്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതാണ്. അവൻ ആരാന്നറിയുമ്പോൾ, അവൻ ആരാന്നറിയുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവനെ മഹത്വപ്പെടുത്തുന്നതിൽ കണക്കില്ല. ഹല്ലേലൂയ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് അഞ്ച് മിനിറ്റ് കൂടി ഞാൻ നിർത്താം, കേട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട സാറ്, നമ്മുടെ സാറാണ്. സ്തോത്രം, നമ്മളെ സംബന്ധിച്ച്, ഈ സഭയെ സംബന്ധിച്ച് ആൻ്റെ വാനടി സാറ് നമുക്ക് പ്രിയങ്കരനാണ്. സ്തോത്രം, കർത്താവിനെ അഞ്ച് മിനിറ്റോടെ ശ്രദ്ധിച്ചോളൂ. സ്തോത്രം, ഹല്ലേലൂയ. കേക്കു, സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് നിങ്ങൾ കേട്ടോ, നിങ്ങൾ സ്തോത്രം ശ്രദ്ധിക്കൂ. കർത്താവ് അധർമ്മത്തിൻ്റെ മൂർത്തി വെളിപ്പെട്ട് വരും. ഇപ്പോൾ അധർമ്മത്തിൻ്റെ ഒരു വ്യാപാരമേ ഉള്ളൂ. എന്നാൽ യേശു മടങ്ങി വന്ന് സഭയെ ചേർത്തതിനു ശേഷം തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ സാക്ഷാൽ പിശാച് ആളത്വത്തിൽ വെളിപ്പെട്ടു വരും. അങ്ങനെ ആളത്വത്തിൽ വെളിപ്പെട്ട് വരുമ്പോൾ യേശു ക്രിസ്തു നെഞ്ചത്തടിച്ചോണ്ട് സ്വാത്ര സഖ്യകക്ഷികളെ കൂട്ടിന് വിളിച്ച്, ദൂതന്മാരെ വിളിച്ചിറക്കി, അയ്യോബത്തോ വിളിച്ച് ആറര മാസം യുദ്ധം ചെയ്ത് തീർക്കുമെന്നല്ല പൗലോസ് എഴുതിയത്. നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ, രണ്ട് തെസ്സലോനിക്കർ 2:7-8 വാക്യങ്ങൾ, ആ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്റെ കർത്താവ് അവന്റെ മൂക്കിലെ ശ്വാസത്താൽ അവനെ ഒടുക്കിക്കളയുമെന്ന് ഇന്ന് രാത്രി പിശാചിനോട് പറയണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന രക്ഷ കിട്ടിയ ദൈവമക്കളോടാണ് ഇന്ന് രാത്രി ദൈവം പ്രിയമേച്ച് ദൂത് പറയുന്നത്. അതുകൊണ്ട് രക്ഷിപ്പാനും വിടുവിപ്പാനും കരുത്തുള്ള കർത്താവ് നമ്മുടെ മധ്യത്തിൽ നടകൊള്ളുന്നുണ്ട്. ആ കർത്താവിനെ നിങ്ങൾ അടുത്തറിഞ്ഞാൽ നിങ്ങൾക്ക് അവനോടുള്ള പ്രിയം കൂടും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വിടാം, എവിടെയെങ്കിലും വെച്ച് പിശാജ് നിങ്ങളോട്, അഥവാ പിശാചനെ വിട്, സ്തോത്രം, നമ്മുടെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നവരുണ്ടല്ലോ. സ്തോത്രം, നമുക്ക് പ്രശ്നമുണ്ട്, നമ്മളെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്, നാലാം വേദമുണ്ട്, സ്തോത്രം, കൂടോത്രമുണ്ടെന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ടല്ലോ. അയ്യോ, തിരുവല്ലയിലില്ല അതിനായിട്ട്, സ്തോത്രം. അങ്ങനെ ആരെങ്കിലും വന്ന് പറയുവാണെങ്കിൽ അവരോടെങ്കിലും പറയണം. യേശുവിനോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരോടെങ്കിലും പറയണം, അച്ഛൻ അവിടെ നിന്നേന്ന് പറയണം. എന്നിട്ട് പറയണം, എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കർത്താവിനൊരു ഊത്തിനെ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ആ കാര്യം പേടിക്കേണ്ട കാര്യമില്ല. അതിന് പ്രത്യേകിച്ച് ഉപവാസമൊന്നും വെക്കണ്ട. ഉപവാസം വെക്കേണ്ടത് നിന്റെ ആത്മീയ വർദ്ധനവിനും, നിന്റെ പുരുഷത്വത്തിനും, നിന്റെ രക്ഷയ്ക്കും, നിന്റെ ആത്മീയ ഉയർച്ചയ്ക്കും വേണ്ടി ഉപവാസിക്ക. മറ്റേ കേസ് വന്നാ പറഞ്ഞേക്കണം, വേദപുസ്തകത്തിലെ വാക്യം വെച്ച് പറയണം, എന്റെ കർത്താവിന്, എന്നെ രക്ഷിച്ചവന് സാക്ഷാൽ പിശാചും നേരിട്ടിറങ്ങിയാൽ അവനെ വടിവാള് കൊണ്ടും കുറുവടി കൊണ്ടുമല്ല, ഒരു ഊത്തുകൊണ്ട് തീർക്കുമെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി യേശുവിനോട് കടപ്പാടുള്ളവർ, വചനത്തോട് കൂറുള്ളവർ ആത്മാവിൽ പറയണം, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ കരമുയർത്തി പറയണം, എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാണ്, അവൻ കരുത്തനാണ്, അവൻ വീരനാണ്, അവൻ രക്ഷിക്കാനും വിടുവിപ്പാനും കരുത്തുള്ളവനാണ്, അവനെപ്പോലെ ആരാധ്യനില്ല, അവനെപ്പോലെ മഹത്വമുള്ളവനില്ല. നഹമ്യാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നവൻ ഭയങ്കരനാണ്, ഭയങ്കരൻ. സ്തോത്രം. രണ്ടാമത് ചെങ്കടൽ പിളർന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മൂക്കിലെ ശ്വാസത്താൽ. ബാക്കി വാക്യങ്ങൾ ഞാൻ പടപട പറഞ്ഞു തീർക്കാം, കേട്ടോ. ലാസ്റ്റ് സ്തോത്രം. അടുത്തത് 106 സങ്കീർത്തനത്തിന്റെ 9 വാക്യം വായിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. 106 സങ്കീർത്തനം, അതിന്റെ 9 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയ പച്ചക്ക് എഴുതിയിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ. എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. ഓക്കെ, ചുരുക്കി പറയാം, പുറപ്പാട് 14 പറഞ്ഞത് വടി നീട്ടിയിട്ടാണ് കാറ്റ് വന്നിട്ടാണ്. പുറപ്പാട് 15 പറഞ്ഞത് മൂക്കിലെ ശ്വാസം കൊണ്ടാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം 106 സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ സങ്കീർത്തനം എഴുതുമ്പോൾ ആത്മക്കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടു. ബൈബിളാണ്, തോന്നിയത് എഴുതി വയ്ക്കാൻ പറ്റിയല്ല. ആത്മക്കണ്ണുകൊണ്ട് അദ്ദേഹം കണ്ടത് കിഴക്കം കാറ്റുമല്ല, വടി നീട്ടിയതുമല്ല, ശ്വാസവുമല്ല, ദൈവം കടലിനെ ശാസിച്ചു. അതുകൊണ്ട് ഞാൻ കൂടെ കൂടെ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ പറയാറുണ്ട്, ഒരാത്മീകതയ്ക്ക് ഒരു കാണാത്ത വശമുണ്ട്, കാണുന്ന വശമുണ്ട്.
എന്നോട് വടി നീട്ടാൻ പറഞ്ഞാൽ ഞാൻ വടി നീട്ടി നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം സ്തോത്ര ഹല്ലേലൂയ ഇവിടെ വന്ന് യോഗം കേൾക്കാൻ പറഞ്ഞാൽ, രണ്ട് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞാൽ, അതങ്ങ് ചെയ്താൽ അതിൻ്റെ പുറകിൽ ചെയ്യേണ്ടവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കരുത്തനായ ദൈവമാണ്. 106-ാം സങ്കീർത്തനത്തിൽ വായിച്ചത് മൂക്കിലെ ശ്വാസത്താൽ അവൻ്റെ ശാസനയാൽ കടൽ പിളർന്നു. അപ്പം നമ്മളറിയാതെ, മോശ പോലും അറിയാതെ, മോശ വടി നീട്ടിയപ്പോൾ ദൈവം കടലിനെ ശാസിച്ചു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും ഒതുങ്ങാത്ത കടലിനെ സ്വർഗം ശാസിച്ചാൽ ഒതുങ്ങുക മാത്രമല്ല, അവനൊരു വഴിയായി മാറി നിൽക്കും. ഇന്ന് രാത്രി വേണമെങ്കിൽ പ്രാർത്ഥിച്ചു, ജീവിക്കാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങളുടെ കൂടാരത്തിന് ചുറ്റും കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേസിനും വഴക്കിനും ഒന്നും പോകരുത്, നമ്മൾ പിടിച്ചെടുത്തെങ്കിൽ നിൽക്കുകയല്ല. എന്നാൽ സ്വർഗത്തിലൊരു ദൈവമുണ്ട്, പണ്ട് കടലിനെ ശാസിച്ചൊതുക്കിയവൻ, ആ ദൈവം എൻ്റെ ദൈവമാണ്, അവൻ രക്ഷിക്കുന്നവനും വിടുവിക്കുന്നവനും ആകയാൽ അവൻ ശാസിച്ചാൽ പിളരാത്ത വിഷയമില്ല. അത് ദൈവത്തെ ഏൽപ്പിക്ക്. നാലാമത്തത് യെശയ്യാ പ്രവചനം 63:12 വായിക്കുന്നുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, മോശയുടെ വലങ്കയിൽ ദൈവത്തിൻ്റെ കൈ വരുമാറാക്കി. സ്തോത്രം ഹല്ലേലൂയ. അത് യെശയ്യാവാ കാണുന്നത്. സ്തോത്രം. സങ്കീർത്തനക്കാരൻ കണ്ടപ്പോൾ ശാസിച്ചതാ കണ്ടത്, പക്ഷെ വർഷങ്ങൾക്ക് ശേഷം യെശയ്യാവ് നോക്കുമ്പോൾ ശാസിച്ചതും കണ്ടില്ല, വടി നീട്ടിയതും കണ്ടില്ല, കാറ്റും കണ്ടില്ല. അവിടെ കണ്ടത് യഹോവയുടെ മഹത്വമുള്ള ഭുജം. മോശയുടെ വലങ്കൈ വടി നീട്ടി ഒരു പൊട്ടനെ പോലെ പാപം മനുഷ്യന് ഉള്ളുകൊണ്ട് കരഞ്ഞ് തേങ്ങി. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അലറി ഒഴുകുന്ന കടലിൻ്റെ നടുവിൽ ദൈവം പറഞ്ഞത് കേട്ട് 600,000 പുരുഷന്മാരും ബാക്കിയുള്ള സ്ത്രീകളും നോക്കി നിൽക്കുമ്പോൾ, ഒരു പൊട്ടനെ പോലെ വടി നീട്ടി നിൽക്കുമ്പോൾ ആരും കാണാതെ സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തിൻ്റെ കരം, ആ കരം മോശയുടെ വലങ്കൈയിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് രാത്രിക്കാലം നീ ദൈവത്തെ വിശ്വസിച്ചാൽ ഒരു കാര്യം ഞാൻ പറയാം, അത്യുന്നതന്റെ കൈ നിന്റെ കൈയോട് വന്നു ചേരട്ടെ. ഈ രാത്രി ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് എന്നോട് ദൈവം പ്രവചിക്കാൻ പറയുന്നു, നീ എന്ത് ചെയ്താലും വിജയിക്കില്ല, കടത്തിന്റെ മേൽ കടമാണ്, തൊട്ടതെല്ലാം നാശമാണ്. അങ്ങനെ ഒരു ഭാരം ഇന്ന് രാത്രി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പറ, എന്റെ ദൈവമേ, എന്റെ ഒരു കൊച്ചു വിഷയമാണ്, കടൽ വിടർന്നു പോലത്തെ വിഷയമൊന്നുമല്ല, 600,000 ആൾക്കാർ എന്റെ ഒരു കുടുംബത്തിന്റെ വിഷയമാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും നഷ്ടമാണ്, ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനാന്ന് അറിയില്ല, കടം കയറി ഒതുക്കുകയാണ്, ഇനി എങ്ങോട്ട് പോകണ്ടെന്ന് അറിയില്ല. എന്റെ ദൈവമേ, എന്റെ കയ്യിലേക്ക് ആ അത്യുന്നതന്റെ കയ്യ് ഒന്ന് ചേരുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ കരം ഇന്ന് രാത്രി ഓ യേശുവിന്റെ നാമത്തിൽ അതിന് യോഗ്യത ഉണ്ടെങ്കിൽ നിന്റെ കയ്യിലേക്ക് സ്വർഗത്തിന്റെ കരമങ്ങിറങ്ങും. ഒരു മാറ്റം ഇന്ന് രാത്രി ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ ഞാൻ കണ്ണുനീരോടെ ശുശ്രൂഷിക്കാം, എൻ്റെ ഹൃദയം തുറന്ന് ശുശ്രൂഷിക്കാം. നിങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ചോര കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണ്, നിങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു. ക്രിസ്തുവിൻ്റെ ചോരയുടെ വിലയാണ് നിങ്ങൾ. നിങ്ങൾ കണ്ണുനീരിൽ ആണ്ടു പോകരുത്, നശിച്ചു പോകരുത്. ഞാനിവിടെ നിർത്തുമ്പോൾ സ്വർഗം പറയുന്നു, നിന്റെ കയ്യിൽ ഞാൻ പിടിക്കാം, നിന്റെ കയ്യിൽ എൻ്റെ കരം കൊണ്ടുവരാം. ശുശ്രൂഷകന്മാരോടും പറയുന്നു, ആ കൈയുടെ മീതെ ദൈവത്തിൻ്റെ കൈ വന്നാൽ, സ്തോത്ര ഹല്ലേലൂയ, നിന്റെ കരം തൊടുന്നവർക്ക് അനുഭവിക്കാൻ പറ്റും. സ്തോത്ര ഹല്ലേലൂയ. ദൈവാത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗമേ, വിശുദ്ധിയോടും കൃപയോടും കൂടി നിൽക്കുന്ന പക്ഷം ആ കരം നിന്റെ കയ്യിൽ ഇറങ്ങി വന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ കൈയുടെ സ്ഥിതി മാറും, നിന്റെ ജീവിതത്തിന് നിലവാരം മാറും. സ്വർഗം അത് ചെയ്യുമെന്നോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ലാസ്റ്റ് വാക്ക് ഞാൻ ബൈബിൾ അടച്ചുകൊണ്ട് പറയാം. യെശയ്യാ പ്രവചനം 51-ാം അധ്യായത്തിൻ്റെ 9-11 വരെയാണ്. അതൊരു പ്രാർത്ഥനയാണ്. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചു കൊള്ളുക. സ്തോത്രം. പണ്ടത്തെ കാലത്തെ പോലെ, പൂർവ്വകാലത്തെ പോലെ ഒന്നോടെ ഉണരുക. സ്തോത്രം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്,
മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ സമുദ്രത്തെ വലിയ ആഴയിലെ വെള്ളത്തെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ. പകുതി പ്രസംഗം ബാക്കി ഇവിടെ കിടക്കുകയാണ്. ആ പ്രാർത്ഥന യഹോവയോടല്ല, യഹോവയുടെ പൂജമേ. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ യഹോവയുടെ പൂജം എന്ന സംബോധനയോടെ വിളിക്കുന്നത് കർത്താവായ യേശുവിനെയാണെന്നുള്ളതിൻ്റെ തെളിവുകൾ ബൈബിളിനകത്തുണ്ട്. അത് ചോദിക്കുകയാണ്, വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് ആഴിയുടെ വെള്ളത്തെ വറ്റിച്ച് സമുദ്രത്തിൻ്റെ അടിയിൽ വഴി ഉണ്ടാക്കിയത് നീയല്ലേ? എങ്ങനെയാ? രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി എന്ന് എഴുതിയിരിക്കുന്നു. അതിനർത്ഥം എന്താ? സ്തോത്രം. ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്നതിൻ്റെ രഹസ്യം എന്താ? പറയുന്നു, രഹബ് ദ മാസ്റ്റർ ഓഫ് സീ എന്നാണ് അതിൻ്റെ ബൈബിൾ ഡിക്ഷണറി പറയുന്നത്. കടലിൻ്റെ നായകൻ, മഹാസർപ്പം, പഴയ പാമ്പ്, ഇതിനെ രണ്ടിനെയും കടൽ തീരത്തിട്ട് യഹോവയുടെ പൂജം വെട്ടി കുത്തി. ഈ രണ്ട് കാര്യങ്ങൾ നടന്നപ്പോൾ കടൽ പതുക്കെ ഒതുങ്ങിക്കൊടുത്തു, വഴിയുണ്ടായി. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു നിർത്തുന്നു, എൻ്റെ കർത്താവ് നിന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ മുന്നോട്ട് വിടാതെ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഏത് വൻകിട ശക്തിയാണെങ്കിലും വെട്ടേണ്ടതിനെ വെട്ടി, കുത്തി മാറ്റേണ്ടതിനെ കുത്തി മാറ്റി തൻ്റെ ജനത്തിന് വഴി തുറക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് ഞാൻ ഉറക്കെ പറയുമ്പോൾ എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഈ വചനം നിന്നു ഫലിക്കുമെന്ന്, നിന്റെ ജീവിതത്തിൽ നിന്നു ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഞാൻ എൻ്റെ സന്ദേശം നിർത്തുന്നു. ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ, ഈ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ ആരും പുറത്തേക്ക് പോകരുത്. ദയവായിട്ട് ഇത്രയും നേരം നിങ്ങളോട് പ്രസംഗിച്ച എൻ്റെ ഒരു വിനീത അഭ്യർത്ഥനയാണ്, ഒരു രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുക. കർത്തൃ സന്നിധാനത്തിൽ ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എല്ലാ കണ്ണുകളും അടക്കുക. ഇനി ഒന്നുകൂടെ റിവീൽ ചെയ്യാനുള്ള സാവകാശമില്ല. ഞാൻ ഒരു അഞ്ചാറ് മിനിറ്റ് കൂടെ എടുത്തു പോയി. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം നമ്മോട് പറഞ്ഞത് രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. നിന്നെ രക്ഷിക്കാൻ ഈ കർത്താവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് കാൽവരി ക്രൂശിൽ തൻ്റെ മാറ് പിളർന്ന് ആ പുണ്യാഹ രക്തം ഊറ്റി ഒഴിച്ച് അത് മറുവിലയായി കൊടുത്ത് അധമ്മനും പാപിയുമായിരുന്ന നിന്നെ ദൈവത്തിൻ്റെ മകനോ മകളോ ആക്കി തീർക്കാൻ, അഥവാ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിഷയത്തിൽ നിന്നും നിന്നെ വിടുവിപ്പാൻ ഞാൻ ശക്തനാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ നേരെ കൈ നീട്ടി ഒരു ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചിട്ട് അധ്യക്ഷൻ്റെ കയ്യിലേക്ക് ബാക്കി കാര്യങ്ങൾ കൊടുക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, സ്തോത്രം, ഈ വചനം മുറുകെ പിടിക്കുക. കർത്താവ് ചിലത് ചെയ്യാൻ തുടങ്ങുകയാണ്. വിശ്വസിച്ചവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പൂജം ഇറങ്ങി വരും. രഹബിനെ വെട്ടിയതുപോലെ ചിലതിനെ വെട്ടിക്കളയും യേശു. അവൻ്റെ വാളൂരും, ദൈവം മൂക്കിലെ ശ്വാസം കൊണ്ട് വഴി തുറക്കും, നിന്റെ അടഞ്ഞ വഴികൾ തുറക്കും. നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് തള്ളി അണിയറയിൽ ഗൂഢാലോചനകൾ നടത്തുന്നവരെ സ്വർഗം ഇന്ന് രാത്രി വകഞ്ഞു മാറ്റിയിട്ട് നിനക്ക് വീണ്ടും വഴിയുണ്ടാക്കും. കരമടിച്ച് കരമടിച്ച് ആ ദൂതേറ്റെടുക്ക്. പരിശുദ്ധ ദൈവമേ, ദൈവമക്കൾ കരമടിച്ച് ദൂതേറ്റെടുക്കുമ്പോൾ, സ്തോത്രം ചെയ്ത് അന്യ ഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ, ഞാൻ ഇവരെ അനുഗ്രഹിച്ചിട്ട് പോകുന്ന കർത്താവേ, എൻ്റെ കർത്താവ് രക്ഷിക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്, എൻ്റെ കർത്താവ് ഇറങ്ങി വരുന്നവനാണ്. അത് ഏത് വിഷയത്തിൽ നിന്നാണെങ്കിലും സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ രണ്ടാം രാത്രി ദൂരെ തോളിലോ ഈ ഹോളിനകത്തോ ഈ കോമ്പൗണ്ടിലോ എവിടെ ഇരുന്ന് ഈ ദൂത് കേട്ടാലും അവർക്ക് വേണ്ടി ദൈവത്തിന്റെ പൂജം ഇറങ്ങണമേ. അങ്ങയുടെ വായിലെ ശ്വാസത്താൽ, അങ്ങയുടെ പൂജത്തിന്റെ വെളിപ്പെടലിനാൽ സ്വർഗത്തിലെ ദൈവമേ, നിന്റെ ശാസനയാൽ സ്വർഗത്തിലെ പ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രയർ സെന്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം ഒരു അത്ഭുത വിഷയമാക്കണം. കർത്താവിന്റെ ദാസനെ, കൂടെ നിൽക്കുന്നവരെ അനുഗ്രഹിക്കണമേ. വന്ന ജനത്തെ ഞാൻ കൈ നിവർത്തി അനുഗ്രഹിക്കുന്നു. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ.